പിള്ളേരെ, നമ്മുടെ മിഷൻ സൺഡേ അടുത്തു വരികയാണല്ലോ. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നാം മിഷൻ സൺഡേ ആചരിക്കുമ്പോൾ എന്താണ് മിഷൻ ഞായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത്? മിഷൻ പിരിവ്. ആ ഓക്കെ, കറക്റ്റ്, മിഷൻ പിരിവ്. പിന്നെ എന്താ ഉള്ളത്? മിഷൻ ഞായറാഴ്ചയോടെയല്ലേ നമ്മൾ മിഷൻ ട്രീ വെക്കുക. ആ മിഷൻ ട്രീ വെക്കാറുണ്ട്. പിന്നെയോ? റാലി. മിഷൻ റാലി. മിഷൻ റാലി. പിന്നെ നമ്മൾ മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? ശരിയാ, മിഷനർമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മിഷൻ, അല്ലെങ്കിൽ മിഷൻ എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിന് പുറത്തു പോയി സുവിശേഷം പ്രസംഗിക്കുന്നവരല്ലേ മിഷൻ എന്ന് പറയുന്നത്? കേരളത്തിന് പുറത്തു പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമാണോ മിഷൻ? പ്രാർത്ഥിക്കുന്ന എല്ലാവരുമാണ്. നമ്മളൊരു മിഷനറിയാണോ? ശരിയാണ്, നമ്മളൊരു മിഷനറിയാണ്. എങ്ങനെയാണ് നമ്മൾ മിഷനറി ആയി തീരുക? നമ്മുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നന്മ ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ. ഓക്കെ, ചെറുപുഷ്പ മിഷൻ ലീഗിലെ അംഗങ്ങൾ എന്ന നിലയിൽ, കുഞ്ഞു മിഷനറിമാർ എന്ന നിലയിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സമാധാനമില്ലാത്തവർക്ക് നമുക്ക് സമാധാനം കൊടുക്കാം, അതുപോലെ വിശക്കുന്നവർക്ക് നമുക്ക് ആഹാരം നൽകാം, അതുപോലെ ചെറിയ ചെറിയ ത്യാഗങ്ങളോടെ നമുക്ക് അവർക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. തോമസ് കുട്ടി പറഞ്ഞു, നമ്മള് കേരളത്തിന് പുറത്തു പോയാണ് മിഷനറിമാരെന്ന്. മറിച്ച് നമ്മുടെ ഇടവകയില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സ്കൂളില് ഈ മിഷൻ ലൈ സംഘടനയിൽ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു മിഷനറി ആകാമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇതിന് മാതൃക നൽകുന്നുണ്ടോ? നാല് ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യ സുവിശേഷം പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്തില്ല. അപ്പം ഒരു മിഷനറി എന്നതിന് വലിയ മാതൃക തന്നെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അപ്പോൾ നാല് ചുവരുകൾക്ക് ചെയ്തുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്നെ ഒരു വലിയ മാതൃകയാണ്. ഓക്കെ, ഈ പ്ലാറ്റിനം ചുമരി വർഷത്തിൽ നാം മിഷൻ സൺഡേ ആഘോഷിക്കാൻ പോവുകയാണ്. ചെറുപ്പം മുതൽ നമ്മൾ മിഷൻ സൺഡേ എന്ന് കേൾക്കുകയും അതിൽ പങ്കെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാണ് നാം ഈ മിഷൻ സൺഡേ ആചരിക്കുന്നത്? മിഷൻ സൺഡേക്ക് അങ്ങനെ പ്രത്യേക ഡേറ്റ് ഒക്കെ ഉണ്ടോ? അല്ല സിസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ട് മിഷൻ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഞായറാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച. അങ്ങനെയല്ലേ സിസ്റ്റർ? അത് തന്നെയല്ലേ സെക്കൻഡ് ലാസ്റ്റ് സൺഡേ എന്നും പറയുന്നത്? ശരിയാണ്, ഒക്ടോബർ മാസത്തിലെ സെക്കൻഡ് ലാസ്റ്റ് സൺഡേ ആണ് നാം മിഷൻ സൺഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നാം മിഷൻ സൺഡേ ആഘോഷിക്കുമ്പോൾ മിഷൻ രൂപതകളെ ഓർക്കുവാനും മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു മിഷനറി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ആർക്കും ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധ്യമല്ല. പക്ഷെ ആവുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നമുക്ക് ഈ മിഷൻ സൺഡേയിൽ എന്ത് ചെയ്യാനാകും? സിസ്റ്റർ, എന്നാ നമുക്ക് ഒരു സ്റ്റഡി സർക്കിൾ നടത്തിയാലോ? ഓക്കെ, നല്ല കാര്യമാണ് അന്നോട് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് ദൈവത്തിന്റെ വെളിച്ചം പകരുന്ന ഒരു പ്രക്രിയയാണ് മിഷൻ പ്രവർത്തനം. ഇത് വിദ്യാഭ്യാസത്തിലൂടെയോ ആതുര ശുശ്രൂഷയിലൂടെയോ സാമൂഹിക ഇടപെടലിലൂടെയോ ഒക്കെ ആകാം. ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷൻ രൂപതകളെ അറിയുവാനും മിഷണർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയായി നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സ്റ്റഡി സർക്കിളും അതിനെ തുടർന്ന് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ വിലയേറിയതാണ്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഈ മിഷൻ സൺഡേയോട് അനുബന്ധിച്ച് നമ്മൾ എല്ലാവരും കാര്യം തീരുമാനിച്ചിരുന്നില്ലേ, അതെന്തായിരുന്നു?
ഓരോ മിഷൻ രൂപതകളെ കുറിച്ച് പഠിക്കാന്നുള്ളത്. ഞാൻ ആദ്യം പറയാട്ടോ, എനിക്കറിയാവുന്നത് രാമനാഥപുരം രൂപതയെ കുറിച്ചാണ്. രാമനാഥപുരം രൂപത സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന സ്ഥലത്താട്ടോ. 2010 April 7 രാമനാഥപുരം രൂപീകരിക്കപ്പെട്ടത്. പിന്നെ പാൽക്കട്ട് സീറോ മലബാർ കത്തോലിക്ക രൂപതയെ വിഭജിച്ചാണ് രാമനാഥപുരം രൂപത സ്ഥാപിക്കപ്പെട്ടത്. മാർ പോൾ ആലപ്പാട്ടാണ് ബിഷപ്പായിട്ട് സേവനം ചെയ്യുന്നത്. ഇത്ര ആട്ടോ എനിക്ക് അറിയാവുന്നത്. നീ നിങ്ങൾക്ക് അറിയാവുന്നത് എന്തൊക്കെയാ? സ്വരൂപതയ്ക്ക് എനിക്കറിയാവുന്ന ഞാൻ പറയാം. തമിഴ്നാട്ടിലെ കിഴക്കൻ മേഖലയിലെ കത്തോലിക്ക രൂപതയാണ് ഉത്സവം. 2017 October 10 ഈ രൂപത സ്ഥാപിതമായത്. മാർ സെബാസ്റ്റ്യൻ പുള്ളുവേലി ഇപ്പോഴത്തെ ബിഷപ്പായി സേവനം ചെയ്യുന്നു. ഇനി ഞാൻ പറയാം. എനിക്കറിയാവുന്നത് ചിക്കാഗോ രൂപതയെ കുറിച്ചാണ്. 2001 March 13 ഈ രൂപത ജോൺ പോൾ 2 മാർപ്പാപ്പ സ്ഥാപിച്ചത്. ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യ മിഷൻ രൂപതകളിൽ ഒന്നാണ് ഈ രൂപത. എനിക്കിത്രേ അറിയാം. ചിക്കാഗോ രൂപതയല്ലേ അവിടുത്തെ ബിഷപ്പുമാർ ജേക്കബ് അങ്ങാടിയത്ത. ഇനി ഞാൻ പറയാം. തെലങ്കാനയിൽ 1999 July 23 അദിലാബാദ് രൂപത സ്ഥാപിതമായത്. വിശുദ്ധ ചാവറപിതാവിന്റെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായ ഈ രൂപതയിൽ 16,403 കത്തോലിക്കരാണ് ഉള്ളത്. മാർ പ്രിൻസ് പാണിങ്ങാരനാണ് ഇവിടെ ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുന്നത്. കാര്യം പറയാം. കല്യാണ രൂപതനെ കുറിച്ച് എനിക്കറിയാം. അത് ഞാൻ പറയാം. മഹാരാഷ്ട്രയിലെ പോവായിൽ 1988 April 30 ഈ രൂപത സ്ഥാപിക്കപ്പെട്ടത്. മാർ തോമസ് ഇലവനാലാണ് ഈ രൂപതയുടെ ഇപ്പോഴത്തെ രൂപതാധ്യക്ഷൻ. പിന്നെ വിശുദ്ധ തോമസ് ലീഹായ്ക്കാണ് ഈ രൂപത സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന സാഗർ രൂപതയെ, അതും മധ്യപ്രദേശിലെ തന്നെ, മധ്യപ്രദേശിലെ സാഗർ കന്റോൺമെന്റിലാണ് ഈ രൂപത ആസ്ഥാനം. 1968 July 29 ഈ രൂപത സ്ഥാപിതമായത്. മാർ ജെയിം സത്യകളമാണ് ഈ രൂപതയുടെ ഇപ്പോഴത്തെ മെത്ര. എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുള്ളൂ. ചേച്ചി, ഞാൻ ഇനി രാജ്കോട്ട് രൂപതയെ കുറിച്ച് പറയാം. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മിഷൻ രൂപതയാണ് രാജ്കോട്ട്. 1977 പോൾ ആറാം മാർപ്പാപ്പയാൽ സ്ഥാപിക്കപ്പെട്ട ഈ രൂപതയുടെ അധ്യക്ഷൻ മാർ റാഫേൽ ചിറ്റൂരത്തിലാണ് സൗരാഷ്ട്ര കച്ച് മേഖലയിൽ ആധുനിക സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം സംഭാവനകൾ ഈ രൂപത ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിലാണ് വിജയ രൂപത. 1968 July 28 സ്ഥാപനം. മാർ സെബാസ്റ്റ്യൻ മടക്കയിലാണ് ഇപ്പോഴത്തെ. അതെ അതെ, ഉജ്ജയിൻ രൂപത പൗലോ സ്ലേഹയ്ക്കാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയാം. 2016 July 28 സ്ഥാപിതമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമിക്കലാണ്. മിസ്റ്റർ അൽഫോൺസ്വാമിക്കാണ് ഈ രൂപത സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ സത്ന രൂപതയെ കുറിച്ച് പറയാം. 1977 February 26 സത്ന രൂപത സ്ഥാപിതമാകുന്നത്. അവിടുത്തെ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കൊടകല്ലിലാണ്. ഈ രൂപത വിസ്തു വിൻസെന്റ് പോളിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇനി ബിജയുടെ രൂപയെ കുറിച്ച് പറയാം. 1972 March 23 ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സീറോ മലബാർ കത്തോലിക്ക രൂപത സ്ഥാപിതമായത്. മാർ വിൻസ് നെല്ലായം പറമ്പിൽ മെത്രാനെ സേവനം അനുഷ്ഠിക്കുന്നു. വിശ്വസ്യപിതാവാണ് ഞാൻ പറയാം. മെൽത്തങ്ങാടി രൂപതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാർ ലോറൻസ് മുക്കുഴിയാണ് മെൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായും ജോസഫ് വലിയ പറമ്പിൽ ഇടവക വികാരി ജനറലായും സേവനം അനുഷ്ഠിക്കുന്നു. 1999 April 24 ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് ഇത് സ്ഥാപിച്ചത്. ഇനി ഞാൻ തക്കര രൂപതയെ കുറിച്ച് പറയാം. 1996 November 11 തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് തക്കല രൂപത സ്ഥാപിതമായത്. പിന്നെ മാർ ജോർജ് രാജേന്ദ്രനാണ് തക്കല രൂപതയുടെ ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ. വിശുദ്ധ ജോർജിനും പരിശുദ്ധ കനികാമരത്തിനുമാണ് ഈ രൂപത സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പറയാനുള്ള രൂപത ഏതാ? ശംശാബാദ് രൂപതയല്ലേ? അതിനെ കുറിച്ച് ഞാൻ പറയാം. 2017 October 10 ശംശാബാദ് രൂപത സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് അതിന്റെ ബിഷപ്പായിരിക്കുന്നത് മാർ റാഫേൽ തട്ടിലാണ്.
അത് വിശുദ്ധ തോമസ് ലീഹായ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. മാന്ത്യ രൂപതയെ കുറിച്ചാണ് ഇനി പറയുന്നത്. കർണാടകയിൽ 2010 ജനുവരി 18 സ്ഥാപിതമായ മാന്ത്യ രൂപതയിൽ ഇപ്പോൾ ബിഷപ്പായി സേവനം ചെയ്യുന്നത് മാർ സെബാസ്റ്റ്യൻ എടയന്തരത്താണ്. മാനന്തവാടിയിലെ സീറോ മലബാർ കത്തോലിക്ക സഭയെ വിഭജിച്ചാണ് മാന്ത്യ രൂപത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മാന്ത്യ രൂപതയെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് അറിയാവുന്നത്. ഞാൻ ജഗദൽപൂർ രൂപതയെ കുറിച്ച് പറയാം. 1977 മെയ് 11 ഈ രൂപത സ്ഥാപിച്ചത്. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഇന്ത്യയിലെ ഒരു കിഴക്കൻ കത്തോലിക്ക രൂപതയാണിത്. ാണ് ഈ രൂപത സ്ഥിതി ചെയ്യുന്നത്. മാർ ജോസഫ് കോലാമർമ്പിലാണ് ഇപ്പോഴത്തെ മെത്ര. ഓസ്ട്രേലിയയിൽ നമുക്കൊരു മിഷൻ രൂപതയുണ്ട്. അതാണ് മെൽബൺ രൂപത. ഓസ്ട്രേലിയയിലാണ് ഈ മെൽബൺ രൂപത സ്ഥാപിതമാകുന്നത്. 2014 ജനുവരി 11 ഈ രൂപത സ്ഥാപിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ മാർ ബോസ്കോ പുതൂറാണ്. നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള 2-ാമത്തെ സീറോ മലബാർ രൂപതയാണ് മെൽബൺ രൂപത. രൂപതയെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്, ഞാൻ ഭദ്രാവതി രൂപതയെ കുറിച്ച് പറയാം. 2007 ഏപ്രിൽ 29 ഭദ്രാവതി രൂപത രൂപം കൊണ്ടത്. 24 പാരിഷ് അടങ്ങുന്ന ഈ രൂപത വിശുദ്ധ യോസേപിതാവിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത രൂപതയെ കുറിച്ച് ഞാൻ പറയാം. കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ മിഷൻ രൂപതയാണ് മിസിസാഗ. 2018 ഡിസംബർ 22 ഈ രൂപത സ്ഥാപിതമായത്. മാർ ജോസ് കല്ലുവേലിലാണ് ഈ രൂപതയുടെ അധ്യക്ഷൻ. ഇനി ഞാൻ പറയാം. ഹരിയാനയിൽ 2012 മാർച്ച് 6 ഫരീദാബാദ് രൂപത സ്ഥാപിതമായത്. അവിടെ ബിഷപ്പായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയാണ്. ഗോരഖ്പൂർ രൂപതയെ കുറിച്ച് തെരേസിന് അറിയാം. ആ എനിക്കറിയാം. 1984 ആഗ്രയിലാണ് ഈ രൂപത സ്ഥാപിതമായത്. വിഴ്സുകൊച്ചുത്രേസ്യയ്ക്കാണ് ഈ രൂപത ഇത് സമർപ്പിച്ചത്. ആ പിന്നെ മാർ തോമസ് തിരുത്തിമറ്റു ആണല്ലോ ഈ രൂപതയുടെ ഇപ്പോഴത്തെ ബിഷപ്പ്. എല്ലാ മിഷൻ രൂപതകളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ രൂപതകളും 22 രൂപതകളെ കുറിച്ചും എല്ലാവരും പറഞ്ഞു. ഓക്കെ പ്രിയ കുട്ടികളെ, ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തില് ഈ മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഈ മിഷൻ രൂപതകളെ കുറിച്ച്, പ്രത്യേകിച്ച് 22 മിഷൻ രൂപതകളെ കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തി ഇത് നമ്മുടെ ഇവിടെ ഇത് പങ്കുവെച്ചപ്പോൾ ഇത് നമുക്ക് വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച് ഈ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. കാരണം ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഒരു മിഷനറി എന്ന നിലയിൽ മിഷൻ രൂപതകളെ കുറിച്ച് പഠിക്കുക, അറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ഇതൊക്കെ നമ്മുടെ ഒരു മിഷൻ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ്. ഇതിന് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. മാത്രമല്ല ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ജൂബിലി പ്രയർ ചലഞ്ച്, മിഷനറിമാർക്ക് വേണ്ടി ജൂബിലി മിഷൻ ചലഞ്ച്, നമ്മുടെ ത്യാഗത്തിൽ നിന്നും സഹനത്തിൽ നിന്നും കിട്ടുന്ന ഓഹരി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക, ഇതെല്ലാം നമ്മുടെ മിഷനറി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ മിഷൻ സൺഡേ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനുമായി നമുക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. നമ്മൾ ഇത്രയും രൂപതകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു തീരുമാനം കൂടി നമുക്ക് എടുക്കാം. എന്താണ് നമുക്ക് ഈ ഇന്നത്തെ നമ്മുടെ ഈ പഠന കളരിയിൽ നമുക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? നമ്മള് മിഷൻ 22 എന്ന ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു മിഷൻ പ്രവർത്തനം തന്നെയല്ലേ? തീർച്ചയായിട്ടും തന്നെ. നമ്മള് ജൂബിലി പ്രയർ ചലഞ്ചില്ലേ, 75,000 നന്മനടന്ന് മറിയമേ ചെല്ലുന്നത്, അത് നമുക്ക് ഈ മാസത്തിലെ കണ്ടിന്യൂ ചെയ്തു പോകാം. നമ്മുടെ ഈ മിഷൻ രൂപതകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കുഞ്ഞു മിഷനറി എന്ന നിലയിൽ നമ്മളും ഒരു മിഷനറിയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മളെ കുഞ്ഞു മിഷനറിമാർ എന്ന് സംബോധന ചെയ്യുന്നതിന്. മിഷൻ ലൈഫ് സംഘടനയിലൂടെ ഈ കുഞ്ഞു മിഷനറി എന്ന പേരിന് നമ്മൾ അർഹരാകുമ്പോൾ ഈ മിഷൻ സൺഡേയില് മിഷൻ മാസത്തില് മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ചെറിയ ത്യാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ജൂബിലി മിഷൻ ചലഞ്ചും ജൂബിലി പ്രയർ ചലഞ്ചും അതിന്റെ പൂർണ്ണതയിൽ വിജയിപ്പിക്കുവാനും അങ്ങനെ ഒരു മിഷനറി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലെ? എല്ലാവരും റെഡി അല്ലേ? ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സ്റ്റഡി സർക്കിൾ നമുക്ക് അവസാനിപ്പിക്കും. നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന സ്നേഹത്തിനായി